നമസ്കാരം. പോളണ്ടിലേക്ക് ധാരാളം അഭയാർത്ഥികൾ ഉക്രൈനിൽ നിന്ന് ഓടിപ്പോകുന്നത് കൂടാതെ പോളണ്ടിന്റെ അതിർത്തിയിൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോയിലെ 30 അംഗരാജ്യങ്ങളുടെ സൈന്യങ്ങൾ പോളണ്ടിന്റെ അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിലേക്ക് കടന്നു കയറുന്നതിന് മുൻപ് എങ്ങനെയാണോ റഷ്യ ഉക്രൈന്റെ അതിർത്തി പ്രദേശങ്ങളോട് ചേർന്നുകൊണ്ട് വലിയ സൈനിക വിന്യാസം നടത്തിയത്, അതേപോലെ തന്നെ അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടനിൻ്റെയും ഇറ്റലിയുടെയും ഒക്കെ സൈന്യങ്ങൾ അവരുടെ ഓരോ ചെറിയ യൂണിറ്റുകളായിട്ട് പോളണ്ടിൻ്റെ അതിർത്തിയിൽ വിന്യസിക്കപ്പെടുകയാണ്, എന്തായിരിക്കും ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? 2022 എന്ന വർഷം ആരംഭിച്ചപ്പോൾ ഇതിനു മുൻപ് പോയ വർഷങ്ങൾ പോലെ ആയിരിക്കില്ല, ഒരു നല്ല വർഷമായിരിക്കും, ലോകവ്യാപകമായ വലിയ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ സൂചനകളൊക്കെയാണ് നമ്മൾ എല്ലായിടത്തു നിന്നും കേൾക്കുന്നത്. മാരിയോപോൾ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്ന് ഓടിപ്പോകേണ്ടവർക്കൊക്കെ ഓടിപ്പോകാം. ആ സമയത്ത് ഉക്രൈനിലെയും റഷ്യയിലെയും പട്ടാളക്കാർ പരസ്പരം വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചതാണ്. നാറ്റോയും റഷ്യയും ചേർന്ന് നടത്തിയ ഒരു സമാധാന ശ്രമത്തിനിടയിലാണ് ഇങ്ങനൊരു തീരുമാനമുണ്ടായത്. എന്നാൽ ഉക്രൈൻ്റെ സേന പറയുന്നത് ഇങ്ങനെ സാധാരണ ജനങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നതിനിടയ്ക്കും റഷ്യ ആക്രമണം നടത്തിയെന്നാണ്. ഫേസ്ബുക്കിൽ ഈയിടെ ഒരു ലേഖനം വായിച്ചത് വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിപ്പിക്കുന്നതാണ്. ഉക്രൈനിൽ ഇപ്പോൾ വർഷിക്കുന്ന ഓരോ മിസൈലുകൾക്കും കോടികളാണ്, അതായത് ഇന്ത്യൻ രൂപയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോന്നിനും 100 കോടിക്ക് മുകളിലാണ് വില എന്ന് പറയുന്നത്. ഓരോ യുദ്ധ വിമാനങ്ങൾക്കും 5,000 മുതൽ 7,000 കോടി രൂപ വരെ വിലയുണ്ട്. പട്ടാള ടാങ്കുകൾ, യുദ്ധോപകരണങ്ങൾ, ഇതെല്ലാം കോടികളാണ്. എല്ലാം അല്പം പണം പോലും എടുക്കാൻ കയ്യിലില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ വെള്ളവും ഭക്ഷണവും പോലും കിട്ടാതെ വലയുന്ന സാധാരണ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആശ കൊടുത്ത്, വാഗ്ദാനം കൊടുത്ത് റഷ്യക്കെതിരെ വലിയ കടുത്ത നിലപാടുകളൊക്കെ എടുക്കുവാൻ ഉക്രൈനെ പ്രേരിപ്പിച്ചതിന് ശേഷം പ്രശ്നമുണ്ടായപ്പോൾ വളരെ നൈസായിട്ട് ഇതിൽ നിന്നെല്ലാം കൈകഴുകി ഇപ്പോൾ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ വൻതോതിൽ എത്തിച്ചുകൊണ്ട് ആയുധ കച്ചവടമല്ലേ ഈ നാറ്റോയും അമേരിക്കയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് പ്രബലമായ ഒരു ചോദ്യമാണ്. ഇതൊക്കെ തന്നെയാണ് പണ്ട് അവർ അഫ്ഗാനിലും സിറിയയിലും ലിബിയയിലും ഇറാഖിലും ഇറാനിലും ഒക്കെ ചെയ്തത്. പലർക്കും തോന്നിയേക്കാം ഇപ്പോൾ ഇന്ത്യ തന്നെ ഫ്രാൻസിൽ നിന്നും ഒക്കെ യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ ഓരോന്നിനും 2,500, 3,000 ഒക്കെ കോടി രൂപ ഒരൊറ്റ യുദ്ധവിമാനത്തിന് വരുന്നത് എങ്ങനെയാണ്? അത് വളരെ നിസ്സാരമായൊരു ലോജിക്കാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കാണുന്ന ഒരു ബ്രാൻഡ് കാറ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ മോഡല്, ഇത് ലക്ഷക്കണക്കിനാണ് ആ കമ്പനി പുറത്തിറക്കുന്നത്. അതായത് അവരിത് ഡിസൈൻ ചെയ്യുന്നു, ഇതിൻ്റെ ടെക്നോളജി ഉണ്ടാക്കുന്നു, ഇതിന് എഞ്ചിനീയർമാരുടെ അധ്വാനമുണ്ട്, വളരെയധികം ഗവേഷണങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ ആ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് കോപ്പികളാണ്, അത്തരം വാഹനങ്ങളാണ് അവർ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില കൂടുതൽ ചീപ്പായി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ലഭിക്കും. ഇന്ത്യയിലൊക്കെ നമ്മളിപ്പോൾ ഒരു വാഹനം മേടിക്കുമ്പോൾ അതിൻ്റെ നേരെ പകുതിയോളം തന്നെ ടാക്സ് ആണ് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ വാഹനത്തിൻ്റെ വില അത്രയേ ഉള്ളൂ. തന്നെയുമല്ല, ഓരോ വർഷം കഴിയുന്തോറും ഇത് കൂടുതൽ പരിഷ്കരിച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ മാറ്റി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത് പരിഷ്കരിക്കാനും സാധിക്കും. എന്നാൽ ഒരു യുദ്ധ വിമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പട്ടാള ടാങ്കിൻ്റെ യുദ്ധ ഉപകരണങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഏറ്റവും ആധുനികമായ യുദ്ധ വിമാനങ്ങളോട് കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 14,000 യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. 2,000 റഷ്യയ്ക്കുള്ളത്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയ്ക്ക് 3,500 ഇന്ത്യക്ക് 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് ഏകദേശം 2,500 ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളുണ്ട്. അപ്പോൾ ഒരു രാജ്യങ്ങൾക്ക് തന്നെ ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഇതിനുവേണ്ടി മുൻപ് പറഞ്ഞതിനേക്കാളും ഒരു കാറ് നിർമ്മിക്കുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ ഗവേഷണവും, അതായത് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ഗവേഷണ സംഘവും അല്ലെങ്കിൽ ധാരാളം എഞ്ചിനീയർമാരും എല്ലാം അഹോരാത്രം പരിശ്രമിക്കണം, ഇതിന് പ്രത്യേകിച്ച് ടെക്നോളജികൾ ഉണ്ടാക്കണം, ഇതിൻ്റെ എല്ലാം ചിലവ് വളരെ ഭീമമായിരിക്കും. അതുകൊണ്ടാണ് ഓരോ യുദ്ധ വിമാനങ്ങൾക്കും 3,000 കോടിയും അല്ലെങ്കിൽ 4,000 കോടിയും ഒക്കെ വില വരുന്നത്. അത്രയും ഉയർന്ന വിലയ്ക്ക് നമുക്ക് പുറത്തു നിന്നൊക്കെ ഇത് വാങ്ങേണ്ടി വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് വേണ്ടി ഒരു കാർ ഉണ്ടാക്കുന്നു, ഇത് 100,000 അവരതേ പതിപ്പ് ഇറക്കിക്കൊണ്ട് അതിൻ്റെ വില ചീപ്പാകുന്നു. എന്നാൽ യുദ്ധ ഉപകരണങ്ങളുടെയൊക്കെ കാര്യം വരുമ്പോൾ ഇതെല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാനുള്ളതല്ല, ഒരു ലിമിറ്റഡ് എണ്ണം മാത്രമേ ഒരു രാജ്യത്തിന് പോലും ആവശ്യമുള്ളൂ. ഉക്രൈനിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം റഷ്യയുടെ കൺട്രോളിലായി. അതുകൂടാതെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇൻ്റർനെറ്റും ഒക്കെ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റുകളൊക്കെ വഴി ഉക്രൈനിലുള്ളവർക്ക് സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു.
എന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ സപ്പറോഷി ആണവ വൈദ്യുത നിലയം ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ പോലും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ഇതിന് വൈദ്യുതി എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ചാർജ് എന്ന് പറയുന്ന ഒരു സാധനമെങ്കിലും വേണമല്ലോ. അതില്ലെങ്കിൽ പിന്നെ ഇന്റർനെറ്റ് ലഭ്യമായിട്ടും കാര്യമില്ല. ആ രീതിയിൽ വൈദ്യുതിയും പരിപൂർണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത് ഫുഡും വാട്ടറും അല്ലെങ്കിൽ മെഡിക്കൽ കാര്യങ്ങളും ഇതുപോലെ ഇന്റർനെറ്റും വൈദ്യുതിയും എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇന്റർനെറ്റൊക്കെ അവിടെയുള്ള ഓരോരുത്തർക്കും ആക്സസ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്, എത്രമാത്രം മോശമാണ് അവസ്ഥ എന്ന് പുറം ലോകത്തിന് വളരെ പെട്ടെന്ന് ഇക്കാലത്ത് അറിയാൻ സാധിക്കും. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അമേരിക്ക ഈ ഗൾഫ് പ്രദേശങ്ങളിലും അല്ലെങ്കിൽ അവിടുത്തെ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അവർ പോയി ചെയ്തിട്ടുള്ളത്. പഴയ കാലങ്ങളിൽ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായും നമ്മൾ കാണേണ്ടത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോ അല്ലെങ്കിൽ വിവിധങ്ങളായ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ലേഖനങ്ങളോ ഒക്കെ അതിലൊക്കെ ഉപരി നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സഫാരി ടിവിയിൽ പണ്ട് ഉക്രൈനിൽ സന്തോഷ് ജോർജ് കുളങ്ങര പോയ സമയത്ത് സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞ് ഉക്രൈനെക്കുറിച്ച് ധാരാളം എപ്പിസോഡുകളുണ്ട്, യൂട്യൂബിലുണ്ട്. അതുകൂടാതെ ഉക്രൈനിലെ തന്നെ സഞ്ചാരവും കാണാനായിട്ട് സാധിക്കും. അതെല്ലാം യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ പെൺഡ്രൈവുകളൊക്കെ ലഭ്യമായിട്ടുള്ളവരും അതുമൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വാസ്തവത്തിൽ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒരല്പം മുമ്പ് കണ്ടതാണ് ഒഡേസ എന്ന് പറയുന്ന, നമ്മൾ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒഡേസ എന്ന് പറയുന്ന ഒരു നഗരം ഇവർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന കാര്യം. എങ്ങനെ അത് മുഴുവൻ ലോക്ക് ചെയ്തിരിക്കുന്നു, അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളം പോലും ഇല്ലാതെ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു ഒഡേസയുടെ ഒരു 2018 വർഷം അവസാനത്തെ ഒരു സാഹചര്യമാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര ഈ ഡയറി കുറിപ്പുകളിലൂടെ പറയുന്നത്. എത്രയോ മനോഹരമായ എത്രയോ പ്ലാനിങ്ങോടെ ചെയ്തിരുന്ന വളരെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒഡേസയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വീഡിയോ പോയി കാണുക. കാരണം അത് മുഴുവൻ കണ്ടു കഴിയുമ്പോഴേക്കും, ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല, അതൊന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് എത്ര വലിയൊരു നഷ്ടമാണ്, എത്ര വലിയൊരു ആപത്താണ് ആ ഒരു ജനതയ്ക്ക് സംഭവിച്ചത് എന്ന് പറയാം. അതുപോലെ ധാരാളം ഇന്ത്യൻ സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് മടങ്ങുന്ന സമയത്ത് തീർച്ചയായും കേൾക്കേണ്ട ഒരു കാര്യവുമാണ്. ആ എപ്പിസോഡിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നുണ്ട്, അതായത് 2018 നവംബറിലാണ് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ SGK പറയുന്നതാണ് 10 വർഷത്തിന് ശേഷം ഉക്രൈനിലെ ഈ ഒഡേസ എന്ന് പറയുന്നത് ഒരു ലോകത്തിലെ തന്നെ ഒരു അത്ഭുത നഗരമായിരിക്കും. വിനോദസഞ്ചാരത്തിൻ്റെ ഒരു ലോക കേന്ദ്രം പോലും ആകാൻ സാധ്യതയുള്ള അത്രയും മനോഹരമായ ഒരു പ്രദേശമായിട്ടാണ്, അത്രയും പ്ലാനിംഗ് ഉള്ള മനോഹരമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് ഒഡേസ പറയുന്നത്. ആ ഒഡേസയെക്കുറിച്ചാണ് 2 ദിവസം മുൻപ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞത് കൂടുതലും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ഈ വീഡിയോയിൽ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കാളും ഒക്കെ ഉപരിയായിട്ട് നിങ്ങൾ സഫാരി ടിവിയുടെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അതിൽ ഉക്രൈനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളും സഞ്ചാരവും ഒക്കെ മുഴുവൻ ഒന്ന് കാണുക. ഈ സാഹചര്യത്തിൽ അതൊക്കെ ഒന്ന് കാണുന്നത് കാര്യങ്ങളുടെ ഒരു മുഴുവൻ രൂപവും നമുക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.